ഇല്ല. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കിന്, കള്ളു കുടിച്ചവനാണ്, പെണ്ണ് പിടിച്ചവനാണ്, പലിശ വാങ്ങിയവനാണ്, ഹറാമുകള് ചെയ്തു കൂട്ടിയവനാണ്. ഒരു വേള ചിന്തിച്ചു, റബ്ബേ നീ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ട് നീ വേണ്ടെന്ന് പറഞ്ഞത് മുഴുവൻ ഞാൻ ചെയ്തല്ല റബ്ബേ, നീ അരുതെന്ന് പറഞ്ഞത് മുഴുവൻ ഞാൻ ചെയ്തല്ല റബ്ബേ, അതുകൊണ്ട് മാപ്പ് തരണേ അല്ലാ. ഞാൻ ഇനി കള്ളു കുടിക്കില്ല റബ്ബേ, ഇനി ഞാൻ കഞ്ചാവിന് അടിമയാകില്ല റബ്ബേ, ഹാൻസ് വെക്കില്ല റബ്ബേ, ഇനി ഞാൻ തമ്പാക്ക് വെക്കില്ല റബ്ബേ, ഇനി ഞാൻ കള്ളു കുടിക്കില്ല പടച്ചവനെ, ഇനി ഞാൻ വ്യഭിചരിക്കില്ല, ഞാൻ പലിശ വാങ്ങില്ല എന്ന് തീരുമാനമെടുക്കാതെ നിനക്ക് തയ്യാറുണ്ടോ പൊന്നുമോനെ? അല്ലാഹു ആ സമയം നിന്റെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. ഇന്നലെ വരെ നീ കുടിച്ച ലിറ്റർ കണക്കിനും മദ്യമല്ല പുറത്തു തരും പൊന്നുമോനെ, നീ വലിച്ച കഞ്ചാബുകളല്ല പുറത്തു തരും പൊന്നുമോനെ, അല്ലാ എല്ലാം പുറത്തു തരും. സഹോദരങ്ങളെ, അല്ലാഹു കരുണയുള്ളവനാണ്. അല്ലാഹു ഡൊണാൾഡ് ട്രംപിനെ പോലെ ഭീകരനല്ല, അല്ലാഹു ബഷാറുള്ള സദിനെ പോലെ തീവ്രവാദിയല്ല, അല്ലാഹു സൂചിയെ പോലെ മനുഷ്യത്വമില്ലാത്തവനല്ല. അല്ലാഹു ഏറ്റവും കരുണയുള്ളവനാണ്, കരുണാമയനാണ്, സ്നേഹസമ്പന്നനാണ്, വാത്സല്യമുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, ദയയുള്ളവനാണ്, സുട്ടികളോട് സ്നേഹം കാണിക്കുന്നവനാണ്, അല്ലാഹു അടിമകളോട് അലിവ് കാണിക്കുന്നവനാണ്, അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരോട് സ്നേഹം കാണിക്കുന്നവനാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം നിങ്ങൾക്കല്ല പുറത്തു തന്നേക്കാ, നിസ്കാരവും നോമ്പും മുഴുവനും നിങ്ങൾക്കല്ല ചെയ്യാത്തതിന്റെ പേരിലും മാപ്പ് തരാ, കള്ളും പലിശയും കഞ്ചാവും അല്ല പുറത്തു തരാ. പക്ഷേ എന്റെ പെങ്ങളെ ഗൗരവത്തോടെ കേൾക്കണേ, സഹോദരി ഗൗരവത്തോടെ കേൾക്കണേ, ചെറുപ്പക്കാരാ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടപ്പിലുള്ള ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞു നിരിക്കട്ടെ, നിങ്ങൾ ഒരാളെ പറ്റി പരദൂഷണം പറഞ്ഞു നിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ പറ്റി പച്ച മാംസം പിച്ച് ചീന്തി എന്നിരിക്കട്ടെ, ആളുകളുടെ മുമ്പിൽ വെച്ചവനെ അവധിക്ഷേപിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ വിമർശിച്ചെന്നിരിക്കട്ടെ, ഫേസ്ബുക്കിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങൾ ലൈക്ക് അടിച്ചെന്നിരിക്കട്ടെ, നിങ്ങൾ കമന്റ് ചെയ്തെന്നിരിക്കട്ടെ. പൊന്നുമോനെ, കൈബാലയത്തിന്റെ മുമ്പിൽ നീ 40 കൊല്ലം നീ കൈബാലയത്തിന്റെ കില്ല പിടിച്ചാൽ, മതാഫിലൂടെ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നീ നടന്നാൽ, മസ്ഐലൂടെ കരഞ്ഞ് വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നടന്നാൽ, മീസാബിന്റെ ചുവട്ടിൽ ചെന്ന് നീ ദ്വാരന്നാൽ, ഹിജ്റ സുമായിലിനകത്ത് നീ പൊട്ടിക്കരഞ്ഞ് സുജൂദിൽ കിടന്നാൽ, പരിശുദ്ധമായ കൈബാലകത്തിന്റെ മുൽത്തസമിൽ പിടിച്ച് ആ വാതിൽ പിടിച്ചുകൊണ്ട് നീ അല്ലാഹുവോട് കരഞ്ഞു പറഞ്ഞാൽ, നെല്ലിക്കട്ടയിലെ ചെറുപ്പക്കാരാ, നെല്ലിക്കട്ടയിലെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹു നിനക്കും മാപ്പ് തരുമെന്ന് നീ കരുതണ്ട, അല്ലാഹു പുറത്തു തരുമെന്ന് കരുതണ്ട, അല്ലാഹു നിനക്ക് പുറത്തു തരണമെങ്കിലും നീ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറണം, എങ്ങോട്ടാ? കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കട്ടയിൽ നീ വന്നിറങ്ങണം. എന്നിട്ട് നീ ആരെ പറ്റിയാണോ ഫസാദ് പറഞ്ഞത്, നീ ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത്, നീ ആരുടെ പച്ചമാംസമാണോ നടറോഡിൽ പിച്ച് ചീന്തിയത്, അവന്റെ കാൽക്കൽ വീണ് പൊരുത്തം ചോദിച്ച് അവന്റെ ചുണ്ടിൽ നിന്നൊരു പുഞ്ചിരിയുടെ ഒരു ചെറിയ ഒരു റിയാക്ഷൻ നീ കണ്ടിട്ടല്ലാട്, അല്ല നിനക്ക് പൊറത്തു തരില്ലെന്ന് മദീനയുടെ മണവാളൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു ആമർ തങ്ങൾ പറഞ്ഞത്, ഉമർ തങ്ങളെ ജനങ്ങളെ വിഷയത്തിൽ അല്ലാഹ് സൂക്ഷിക്കണേ.